ഇന്നലെ കണ്ടല്ലോ ഗോപിയാശാനെ ഒരു ഡോക്ടർ വിളിച്ചു എന്ന് പറഞ്ഞ് ഗോപിയാശാന്റെ മകനിട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റിംഗ് കണ്ടിട്ടുണ്ടാവും. ആളുകൾക്ക് ഒന്നിക്കിൽ EDA വിടും, അല്ലെങ്കിൽ മറ്റേ പത്മശ്രീ പത്മ അവാർഡ് കൊടുക്കും, അല്ലെങ്കിൽ പണം കൊടുക്കും. ഇങ്ങനെയല്ലേ ഇവരാണ് വിളിക്കുന്നത്. പക്ഷെ കേരളത്തിലെ കലാകാരന്മാരും കേരളത്തിലെ സാഹിത്യകാരന്മാരും കേരളത്തിലെ പ്രബുദ്ധരായ ജനാധിപത്യ വിശ്വാസികളും RSS നോട്ടുകെട്ടിന് മുന്നിൽ, RSS അവാർഡിന് മുന്നിൽ, RSS അയക്കുന്ന ED ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് മുന്നിൽ കീഴ്പ്പെടില്ല എന്നാണ് കേരളത്തിന്റെ അനുഭവം. അതുകൊണ്ടാണ് കലാമണ്ഡലം ഗോപിയാശാനെ പത്മവിഭൂഷൺ നൽകാൻ ശുപാർശ ചെയ്യാം, ഒന്ന് തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി നിങ്ങളൊന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞപ്പോൾ ആ ഗോപിയല്ല ഈ ഗോപി എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് കേരളത്തിൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് കോൺഗ്രസ് നിരാശപ്പെടേണ്ടി വരും. ഈ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കി ഈ നിലയിൽ കേരളത്തിൻ്റെ ഈ ജനാധിപത്യത്തിൻ്റെ ഒരു ഇപ്പോഴുള്ള അന്തരീക്ഷത്തെ മല്ലപ്പെടുത്തിയതിന് കേരളത്തിലെ ജനങ്ങളോട് കോൺഗ്രസ് മാപ്പ് പറയേണ്ടതാണ്. കേരളം, അതല്ല ഞാൻ പറഞ്ഞത്, കേരളം ഗോപിയാശാന്റെ നാടാണ്. അവിടെ പണം കണ്ടിട്ടോ EDA കണ്ട് ഭയപ്പെടുത്തിയിട്ടൊന്നും നടക്കില്ല. പക്ഷെ അതിനുള്ള ചില ശ്രമങ്ങൾ അവർ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ചില നീക്കുപോക്കുകൾ.